മാതാ പിതാ ഗുരു ദൈവത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഗസ്റ്റായി ചേർന്നിരിക്കുന്നത് ഫിലാന്ത്രോഫിസ്റ്റ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, മികച്ച ഒരു എഴുത്തുകാരൻ, മേളം ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് പ്രൊമോട്ടർ, ഇതിനെല്ലാം ഉപരി പത്മശ്രീ ജേതാവ് കൂടിയായ ശ്രീ മേളാമ്പറമ്പിൽ കുര്യൻ സാറാണ്. വെൽക്കം സാർ. പാഷൻ അനുസരിച്ച് അവരവരുടേതാണ്. അപ്പം പാഷൻ ഉള്ളപ്പോൾ, പാഷൻ എന്ന് വെച്ചാൽ ആവേശം, അപ്പോൾ ഒന്നിനോട് അഭിനിവേശം ഉണ്ടാകുമ്പോൾ അത് ചെയ്യാനുള്ള ഊർജം വേണേൽ ഒന്നുകൂടെ അത് എക്സ്ട്രീം ഭാഷ ലഹരി എന്ന് പറയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എനിക്ക് ലഹരിയാണ്. അതിലും വലിയ ആവേശമാണ് ജൈവകാരനെ പുലർത്തുവാൻ, കാരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിൻ്റെ വഞ്ചന തോന്നൽ, ആ തോന്നലാണ് ഏത് കാര്യം ഇതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു പ്രയാസം തോന്നിയിട്ടില്ല. അതിൻ്റെ പേരിൽ എൻ്റെ ഊർജ്ജം ഒരിക്കലും കുറഞ്ഞു പോകാനായിട്ടും അനുഭവപ്പെട്ടിട്ടില്ല. ഊർജ്ജം കൂടി വരുന്നത് ഞാൻ സെയിൽസ് മീറ്റിംഗ് കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് വരെ രാത്രി 12:01 ആയാലും നല്ല ഫ്രഷായിട്ട് ഇറങ്ങി വെക്കാൻ സാധിക്കും. കാരണം നമുക്കിഷ്ടമുള്ള വിഷയം ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ജീവിതം മൊത്തം അങ്ങനെ നല്ല ആൾക്കാരും, ചുരുക്കത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പ്രക്രിയ പങ്കാളിയാകുക. അപ്പോൾ ആദ്യം നമ്മൾ സന്തോഷത്തിലായിരിക്കണം. അപ്പം ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി, സോ ദാറ്റ് വി ക്യാൻ ബി ഓൾവേസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. വി ക്യാൻ ബി ഹെൽത്തി, ഹാപ്പി, ഹെൽത്തി, നോട്ട് ഓൺലി ഹാപ്പി ബട്ട് ക്യാൻ ബി ഹെൽത്തി ഓൾസോ വിത്ത് ദിസ്. അപ്പം മാതാപിതാ ഗുരുദൈവം, അപ്പം ലൈഫിൽ അപ്പം നമുക്ക് എല്ലാവർക്കും ആദ്യം മാതാവ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം മാതാവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ലൈഫിൽ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? മാതാവിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് അമ്മയെപ്പറ്റി ഓർമ്മ വരുമ്പോൾ കുട്ടിക്കാലത്ത് നല്ല ശിക്ഷണം നൽകി, അത് അന്നത്തെ കാലത്ത്, അത് ശ്രുതിക്കിപ്പം അത്രയും പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയത്തില്ല, അന്നത്തെ കാലത്ത് പിള്ളേരെ ശിക്ഷിച്ച് വളർത്തുക എന്നുള്ളതായിരുന്നു. ഇന്ന് ശിക്ഷിക്കരുത്, പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കണം, നോ എത്രയും കുറച്ച് പറയണം എന്നൊക്കെയാണ് ഇപ്പം പഠിച്ചത്, നേരം തിരിച്ചാണ്. അപ്പോൾ എന്ത് കണ്ടാലും, ചെറിയ തെറ്റ് കണ്ടാലും അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് തമാശയിൽ അമ്മയോട് പ്രായം പറയാമായിരുന്നു. അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോഴൊക്കെ ഞങ്ങളെ തല്ലിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നല്ല കുശൃതികളും ആയിരുന്നിരിക്കാം, എല്ലാം നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ശിക്ഷ നടപടിയിലാണ് അമ്മ. അത് പിന്നെ ഭക്തിയുടെ കാര്യത്തിൽ അമ്മ നല്ല ഭക്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് പാലേക്കര പള്ളിയുണ്ട്. അങ്ങനെ ഫാദർ സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷേ സിസ്റ്റമാറ്റിക് ആയിരുന്നു കുറച്ചുകൂടെ. അതായത് രാവിലെ 6:30 എഴുന്നേക്കണം, അച്ഛൻ വെളുപ്പിനെ 5:30 എഴുന്നേറ്റ് നടന്നിട്ട് വരുമ്പം മിറ്റത്ത് മണ്ണിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഞങ്ങളെല്ലാം ചാടി ഇരുന്നേക്കും. ഒരു പ്രാവശ്യം മാത്രം ഞാൻ 4ാം ക്ലാസ്സിൽ അങ്ങ് പഠിക്കുമ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു നമുക്ക് പുറയിൽ ഒരു അടി കിട്ടി. അതോടുകൂടി ജീവിതത്തിൽ എഴുന്നേറ്റ ടക്കെന്ന് വല്ലത് വെച്ച് അവർ പ്രാർത്ഥിക്കാനെല്ലാവരും, അങ്ങനെ കുടുംബ പ്രാർത്ഥന തുടങ്ങുന്നത് അവിടെ. ആ അതിൻ്റെ അതൊക്കെ അങ്ങനെ സംഭവിക്കാൻ കാര്യം അമ്മയുടെ, മാതാവിൻ്റെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസാണ്. ഇനി അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ക്വാളിറ്റി, എനിക്ക് വേണം അല്ലെങ്കിൽ താങ്കൾക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഏതാണ്? അമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, അമ്മ മറ്റുള്ളവരുടെ ആരെയും കുറ്റം പറയത്തില്ല. ഞങ്ങളപ്പം എല്ലാവരുടെയും ഒന്ന് പറയാൻ ശ്രമിച്ചാൽ പറയും, അത് പറയാൻ പാടില്ല. അല്ല അമ്മ, അത് നമ്മൾ അനലൈസ് ചെയ്യില്ലേ നല്ല രീതി, ഹെൽത്തി ആയിട്ടല്ലേ അവരോടൊന്നും പറയുന്നില്ല, നമ്മൾ വേറൊരാൾ അത് മാത്രം, മറ്റുള്ളവരെയൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഇത്. പിന്നെ അമ്മയും എൻ്റെ വലിയമ്മച്ചി, അത് എൻ്റെ അപ്പൻ്റെ അമ്മ, ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. ഇത്രയും നല്ല അമ്മയും, ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാകും അമ്മയും അമ്മായിയമ്മയും, അമ്മായിമ്മ ഇല്ല ആത്തറ. ഞാൻ വലിയമ്മച്ചിയുടെ കൂടെ രാത്രിയിൽ കിടക്കുന്നത്, അതുപോലെ വലിയമ്മച്ചി എല്ലാ കാര്യങ്ങളിലും, അമ്മച്ചിക്കാണ് ഏറ്റവും വലിയ സേ ആ വീട്ടിൽ. പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടം, അമ്മ വലിയമ്മച്ചി വേർപെടാനായിട്ട് പോകുമ്പം തന്നെ അന്ന് രാത്രി പെട്ട അസുഖം വന്നു, അമ്മയുടെ മടിയിൽ കിടന്നാണ് അമ്മച്ചി മരിക്കുന്നത്. അവർ അമ്മ അത് അങ്ങനെ നല്ല അന്തരീക്ഷവും, അത് ഞാൻ തീർച്ചയായിട്ടും അമ്മയുടെ ക്വാളിറ്റിയും എൻ്റെ വലിയമ്മച്ചിയുടെ ക്വാളിറ്റിയും അതെല്ലാം. പിന്നെ മറ്റുള്ളവർക്ക് സഹായിക്കാവുന്ന പക്ഷം സഹായിച്ചിരിക്കണം, അത് അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചു. അമ്മയുടെ വലിയ അപ്പൻ പുള്ളി എൻ്റെ പേര് തന്നെ പാപ്പച്ചൻ, എന്നെ പാപ്പച്ചനാണ് വീട്ടിൽ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി അത് തീർച്ചയായിട്ടും സാമൂഹ്യ സേവനത്തിലേക്ക് ഇറങ്ങാൻ ഒരു റീസൺ അത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച്
അമ്മയ്ക്ക് സാമൂഹ്യ സേവനത്തെക്കാൾ കൂടെ ഭക്തിയായിരുന്നു. നോയമ്പെടുക്കുക, ഇതെടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മളെല്ലാം പഠിപ്പിച്ചു, നിനക്ക് യേശുവിൻ്റെ നിന്നെപ്പോലെ തന്നെ നീ അയൽക്കാരനെ സ്നേഹിക്കുക. അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രായതലം എനിക്ക് കണ്ടെത്താനായിട്ട് അമ്മയുടെ വഴിയിലൂടെ സാധിച്ചു എന്നുള്ള സത്യമാണ്. ഇപ്പം സാറിൻ്റെ എഴുത്തിൽ അമ്മയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ലെന്ന് പറയാം. അല്ലെ, ഞാൻ കള പറയുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ നിന്നത് എഴുതാനോ പിടിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിക്കണം, മാർഗ്ഗം വേണം, ആ ആഗ്രഹങ്ങളൊക്കെയുള്ള. അല്ലാതെ ഒരു കാരണവശാലും എഴുത്തിനകത്ത് ആർക്കും തന്നെ ഞാൻ എഴുതുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് എനിക്ക് ഞാൻ ഈ ജീവിതയാത്രയിൽ ഒരു 10-45 വയസ്സായപ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നി എൻ്റെ ജീവാനുഭവങ്ങൾ എഴുതണം, മറ്റുള്ളവരായിട്ട് വ്യത്യസ്തമാണെന്ന് എനിക്കൊരു ഉള്ളിൽ തോന്നുന്നു, പുറത്തു പറയാൻ കൊള്ളത്തില്ല. അങ്ങനെ സ്ക്രിബിൾ ചെയ്താണ് മേളം എൻ്റെ ജീവൻ്റെ താളം. അത് 50-ാം വയസ്സിൽ ഇറങ്ങാൻ നേരം എന്നെ സ്നേഹിക്കുന്ന ഒരേ ആൾക്കാർ, വളരെ അടുത്ത് സ്നേഹിക്കുന്നവർ പറഞ്ഞു, ജീവിതാനുഭവങ്ങൾ ഒരു കാരണവശാലും ഈ പ്രായത്തിൽ എഴുതരുത്, അല്പായുസായിപ്പോവും. അങ്ങനെ എൻ്റെ ഭാര്യയുടെ പിതാവ് ബാവൻ എന്ന് പറയും, കോട്ടയത്ത് ബാവൻ സ്റ്റുഡിയോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക ഞാൻ പറഞ്ഞ പുസ്തകം ഇറക്കാൻ പോവാം, ഡി സി എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, മേള പിന്നെ ഡോക്ടർ ജോൺ ഓണക്കുറി സാർ അവതാരിക്കരുത്, എന്തോ പുസ്തകം ഞാൻ പറഞ്ഞു ഓറം കുറിപ്പ് ഇങ്ങനെ. അതിന് പാപ്പച്ചിന് പ്രായമൊന്നും ആയില്ല, 49 വയസ്സല്ലേ ആയുള്ളൂ. ഞാൻ പറഞ്ഞു 50 വയസ്സിൽ മണ്ടത്തരം കാണിക്കരുത്, പുള്ളിയെ പറഞ്ഞു അത് പാടില്ല. അപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയുടെ അനുഗ്രഹം വേണ്ടത് കൊണ്ടും അദ്ദേഹത്തെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ വന്ന് പറഞ്ഞു, ഈ ബുക്ക് ഫൈനലാകത്തപ്പം കൊണ്ട് കാണിച്ചു. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ചാപ്റ്റർ ആടുന്ന കൊമ്പിലെ പാടുന്ന പക്ഷി എന്ന് പറഞ്ഞു, അത് ഞാൻ ഉണർത്തുപാട്ടായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ അപ്പോൾ അതങ്ങ് എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെയല്ല ഇത് തുടരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് മാറ്റി ചിന്തിച്ചു അദ്ദേഹം. ഏതായാലും ഞാൻ അത് കഴിഞ്ഞ് 10-17 കൊല്ലമായിട്ട് ഞാനിവിടെ ജീവിച്ചിരിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഓർമ്മക്കുറിപ്പ് ഒന്നും എഴുതിയാൽ ആരും മരിച്ചു പോകത്തില്ല തെളിവാണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് കളയാം. അതുപോലെ എല്ലാവർക്കും അറിയാനൊരാഗ്രഹം ഉണ്ടായിരിക്കും, പത്മശ്രീ അനൗൺസ് ചെയ്ത സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? പത്മശ്രീ കിട്ടുമെന്ന് എനിക്ക് തലേദിവസം മനസ്സിലായി. അപ്പം തലേദിവസം മനസ്സിലായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ ട്രിവാൻഡ്രത്ത് മാറിയാന സ്കൂൾ എൻ്റെ പ്രൊഫസറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫോണ് രാവിലെ എനിക്ക് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും പേര് പത്മശ്രീയിലുണ്ട് എന്ന് പറഞ്ഞു. സാറിന് എങ്ങനെ അറിയാം? ഇന്നത്തെ ദീപികയ്ക്കകത്ത് ഊഹം വെച്ച് വന്നിട്ടുണ്ട്, പ്രസിഡൻ്റ് അടുക്കിലോട്ട് പോയാൽ മതി, അത് പ്രസിഡൻ്റ് അങ്ങ് ഒപ്പിട്ടോളും എന്ന് പറഞ്ഞു. സാറങ്ങനെ പറഞ്ഞില്ല, ഞാനവിടെ പറഞ്ഞില്ല, നമുക്കറിയത്തില്ല. പിന്നെ ദിവസം പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്ന് സാറിൻ്റെ സെക്രട്ടറി വിളിച്ചു, അപ്പോഴേ അറിയുന്നത്. പക്ഷേ അതിന് മുമ്പ് ഇങ്ങനെ സാറൊരു ക്ലൂ തന്നിട്ടുണ്ട്, കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ കിട്ടി അത്ര. സോഷ്യൽ വർക്കിൽ എൻ്റെ അറിവ് ഞാൻ മാത്രമേ ഉള്ളൂ, സോഷ്യൽ വർക്ക് കിട്ടി, ഇപ്പോഴും ഞാനേ ജീവിച്ചിട്ട് പോളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും കുറച്ച് കൂടുതലായിട്ട് സാറിന് പറയാനുള്ളത്. അപ്പോൾ പിതാവിന് ലൈഫിലുള്ള ഇൻഫ്ലുവൻസോ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാമോ? പിതാവ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് പിതാവിൻ്റെ പെട്ടെന്നുള്ള മരണം, അത് 1978 May 28 കാരണത്തേക്ക് നമ്മൾ കേട്ടിട്ട് പോലുമില്ല, അന്ന് കോമണമല്ല. അന്ന് ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് എന്തായാലും വേണ്ട ഒരു വിദഗ്ധത ചികിത്സ കിട്ടാതെ അച്ഛൻ 5 മണിയോടുകൂടി വേർപെട്ടു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഞെട്ടലാണ്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു വിദഗ്ധ ചികിത്സ കിട്ടാതെ ആരും ഈ ലോകത്തൊന്ന് പോകാൻ പാടില്ല. അതിൻ്റെ ഔട്ട്കമാണ് മേളം ഫൗണ്ടേഷൻ ഇപ്പോൾ 158,000 രോഗികൾക്ക് ഏതാണ്ട് 1044 കൃത്യം പറഞ്ഞ ഹോസ്പിറ്റൽ ക്രെഡിറ്റ് തരുന്നുണ്ട്. അതുവഴി നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ വ്യവസായമായി തീർന്നത്. അതിന് ഫണ്ടുണ്ടാക്കുക, എനിക്കാറേന്നും നമ്മൾക്ക് കൊച്ചിലോട്ട് ഈ കച്ചവടക്കാരുണ്ട്, സംഭാവന കൊടുത്തേ അറിയത്തുള്ളൂ, മേടിച്ചറിയത്തില്ല. ഇപ്പോഴും അറിയാൻ മേല, അത് മേടിക്കുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതല്ല, മേടിക്കുന്നതാണ് നല്ലത്, മറ്റുള്ളവരെയും കൂടെ എന്നാലേ വലിയ വലിപ്പം പെടുത്താനായിട്ട് ഒക്കത്തുള്ളൂ. പക്ഷേ ഞാനിതുവരെ എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം കണ്ടാത്തും തീരുമാനിച്ചു. അതാണ് മേളമെന്ന വ്യവസായം. ഓക്കെ, ബിസിനസ് ലൈഫിൽ അച്ഛനുണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസസ്? അച്ഛനുണ്ടായതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, തൂക്കവും ക്വാളിറ്റിയും. സിമിൻ്റെ എന്ന് പറഞ്ഞ കൊടുത്ത് അച്ഛൻ ഞങ്ങൾക്ക് പൻസാര ഹോൾസെയിൽ സിലോണിൽ നിന്ന് കോപ്പറ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ വെളിച്ചെണ്ണയുടെ കാലത്ത് ഹോൾസെയിൽ. പിന്നെ കുട്ടനാട്ടിലെ 4 ആളറെ ലൈസൻസ്ഡ് 1-ാം നമ്പറുള്ളായിരുന്നു, അന്ന് പ്രത്യേക ലൈസൻസ്
വേണം. നെല്ല് നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാം, അപ്പോൾ അവിടെ പ്രോസസ്സ് ചെയ്യാനൊക്കെ അതിലൊന്ന് കൂട്ടാനായിട്ടില്ല നമ്മുടെ. അപ്പോൾ ഈ തറയും അങ്ങനെ വ്യവസായം അല്ലെങ്കിൽ ഇങ്ങനെ വ്യവസായം എന്ന് പറയാം അല്ലെ വ്യാപാരം, പിന്നെ ഓടേ ഷീറ്റ് ഇങ്ങനെ ഒത്തിരി പരിപാടിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ജനിച്ചു വളർന്നപ്പോൾ അന്നത്തെ കാലത്ത് അച്ഛൻ പറയും ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ക്വാളിറ്റി അത് സിമൻ്റ് എന്ന് പറഞ്ഞാൽ സിമൻ്റ് ആയിരിക്കണം, പിന്നെ ന്യായമായ വിലയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയെങ്കിലും കൊണ്ടു നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ അടുത്ത തലമുറ ചീറ്റ്. അതുകൊണ്ട് ആ തത്വം ഞാൻ എൻ്റെ ഇത് പാലിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പിന്നെ ടാക്സ് ഒന്നും അച്ഛൻ വെട്ടിക്കത്തില്ല, കാരണം കിടന്ന് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അതുതന്നെ ഞാനും ഒന്നും ഇത് ഒരു പൈസ പോലും എനിക്ക് ആരും ഫൈനും തന്നിട്ടില്ല, ഇത്രയും നാൾ ബിസിനസ് ചെയ്തു ഒരു പ്രശ്നങ്ങളും അതുകൊണ്ട് വന്നിട്ടില്ല. ഇപ്പോൾ ടീച്ചേഴ്സിനെ ഗുരുക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഒരു ഒരു കാലഘട്ടം വരെ നമ്മൾ വീട്ടിനെക്കാട്ടിലും കൂടുതൽ ടീച്ചേഴ്സുമായിട്ടാണ് നമ്മുടെ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നത് തന്നെ ടീച്ചേഴ്സ് ഗുരുക്കന്മാരുടെ ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പം സാറിന് ഓർമ്മയുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂടെ കൊണ്ടുപോയ ഗുരുക്കന്മാരുടെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കുക. അത് ഞാൻ ആദ്യം തന്നെ നമ്മളൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ തീർച്ചയായിട്ടും എന്നിൽ ശക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഡോക്ടർ പി ടി തോമസ് സോഷ്യൽ എം എസ് ഡബ്ല്യൂൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ തത്വത്തിലുള്ള ജീവിതങ്ങൾ ഇതൊക്കെ കോപ്പിയടിക്കാനും മനസ്സിലെപ്പോഴും അദ്ദേഹത്തെ പറ്റിയുണ്ട്. പിന്നെ അതിലൊക്കെ ഉപരി ഞാൻ 10-ാം ക്ലാസ് വരെ ഞാൻ നല്ല ഉഴപ്പനായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഈ സമരമൊക്കെ അയക്കും, അതിന് ചുരുക്കം പറഞ്ഞാൽ സാറുമാർക്ക് തലവേദനയായിരുന്നു. അവിടെ 10-ാം ക്ലാസ്സിൽ വന്നപ്പോൾ 7-ാം ക്ലാസ്സിൽ തന്നെ കടയിൽ വന്ന് പണ്ടൊക്കെ ചോദിക്കും, പിന്നെ കണക്കിന് 50-ൽ 12-ാം കിട്ടി അങ്ങനെ ഓപ്പിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ കടത്തിൽ ആചാൻ പറഞ്ഞു ഉറച്ചു വിട്ട് പഠിച്ചാൽ പോരെ. അങ്ങനെ 7-ാം ക്ലാസ് ഞാൻ തോറ്റു. അപ്പം തൊട്ട് ഒരു മാറ്റം എന്നെ വന്നു. പക്ഷേ അത് സാറുമാർ ഞാൻ മിടുക്കരായിട്ടും എന്നെ അംഗീകരിച്ചില്ല. അപ്പോൾ അതിൽ കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ അടുക്കൽ എൻ്റെ കണക്കും ഏറ്റവും മിടുക്കനായ ചെറുക്കൻ്റെ കുട്ടിയുടെ കണക്കും ഒരുപോലായിരുന്നു. പക്ഷേ എൻ്റെ കണക്ക് അപ്പോൾ അദ്ദേഹത്തിന് 5-ൽ 5 കൊടുത്തു, എനിക്ക് 5-ൽ 2 തന്നു. അപ്പോൾ സെയിം ആയി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾ കച്ചവട ഫാമിലി ഉണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് നല്ല നിശ്ചയമാണ്, അത് കൂട്ടാനും എടുക്കുക. ഞാൻ അല്ലെങ്കിൽ എനിക്ക് മാറ്റം സംഭവിച്ചു, അത് സമൂഹം അംഗീകരിച്ചില്ല. അപ്പം ഞാൻ സാറിൻ്റെ പറഞ്ഞു, സാറേ ഇന്ന ആൾ എഴുതിയിരിക്കുന്നു, ഞാൻ എഴുതിക്കുന്നു, നിനക്കിത് മറികടാ, അവിടെ പോയിരിടാന്ന് പറഞ്ഞു. നിനക്കിത് മറികടാ ഇത് പോ. അത് ഇപ്പോഴും ഞാൻ പറയുന്നു, ആർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പ്രത്യേകിച്ച് അധ്യാപകർ ഇതാണ്. അപ്പോൾ ആ അദ്ദേഹം പേര് ഞാൻ പറയുന്നില്ല, ആ ശബ്ദം അവിടെ ചെത്തിക്കാട്ടെ അച്ചുകുന്ന് സാറെന്ന് പറഞ്ഞ് 10-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളി ജോണേ എന്ന് പറഞ്ഞ് എന്നെ ഓരോന്ന് പറയിച്ചു എഴുത്തും. അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല, അദ്ദേഹത്തെ മറക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന മനുഷ്യൻ അച്ചുകുന്ന് സാറ്, ചെത്തിക്കാട്ടെ അച്ചുകുന്ന് സാറ്. 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു അധ്യാപകൻ. അത് അദ്ദേഹത്തിൻ്റെ അത്രയും എൻ്റെ മനസ്സിൽ ഉള്ള ഒരാൾ വേറെ ഇല്ലയെന്ന് പറയും. പിന്നെ കോളേജിലൊക്കെ എന്നെ കണ്ണൂർ അച്ഛന്മാരുടെ പണിക്കരച്ചനായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പാൾ മാർവേനസ് കോളേജിൽ. ഇവിടെ ഡോക്ടർ പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമോന എൻ്റെ മരുമകൻ ദിവ്യ എന്ന എൻ്റെ മകളുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ. അപ്പം അച്ഛൻ അതിനെ പറ്റി നല്ല ഓർമ്മകൾ ഇപ്പോണ്ട്. അവർക്കൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു കോളേജിൽ, എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ ഇനിയും എല്ലാ സമരമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും വിഷയമല്ല, കാരണം ഞാൻ വേണ്ടാത്ത അനാവശ്യങ്ങളൊന്നും കാണത്തില്ല. ആ സമയത്ത് വൈകിട്ട് ഷട്ടിൽ കളിക്കാൻ ചെല്ലും, വൈകിട്ട് പ്രാർത്ഥിക്കാൻ കൂടെ അച്ഛന്മാരുടെ കൂടെ കാണും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നല്ല ബുക്സിലായിരുന്നു. പിന്നെ രാഷ്ട്രീയമൊക്കെ കോളേജോടുകൂടി വിട്ടു. പിന്നെ എടുത്തോട്ട് പഠിക്കുമ്പോൾ വളരെ നല്ല ആളായതായിരുന്നു. പിന്നെ ഈ സാമൂഹ്യ സേവനം ഇതൊക്കെ ഉള്ളു. ഇപ്പം കുറച്ചുകൂടെ കുഞ്ഞു വയസ്സിലേക്ക് ഗുരുക്കന്മാരുമായിട്ട് എന്തെങ്കിലും രസകരമായ ഓർമ്മകൾ കാണും പങ്കുവയ്ക്കാനുണ്ടാവും? രസകരമായും അനിഷ്ടമായതുകൊണ്ട് കൊച്ചിലെ ഞാൻ പഠിക്കുന്ന കാലത്ത്, കൊച്ചിലെ അല്ലേ അവിടെ നിങ്ങൾക്ക് ശ്രുതിക്ക് ഈ പ്രായത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ ഈ ഇത് പറയുന്ന കളരിയിലാണ് നമ്മളിവിടുന്നത്. അപ്പോൾ അവിടെ മണ്ണിലാണ് നമ്മൾ എഴുതാൻ പഠിപ്പിക്കുന്നത് അല്ലാതെ. അപ്പം അത് വേണം, ചില ദിവസമൊക്കെ മരത്തിൻ്റെ ഒക്കെ കീഴിലായിരിക്കും, ഇവിടെ തന്നെ അങ്ങോട്ടാണ്. അവിടെ 10 രൂപ പിള്ളേർ കാണും. അപ്പോൾ അവിടെ ഒരു ആശാട്ടിയുണ്ട്, ആച്ചിയമ്മ അവരുടെ പേര്. പുള്ളിക്കാരി ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പം ഞാൻ പഠിക്കാൻ ഉഴപ്പുവാ, ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി
എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ വന്നു. വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ വന്നപ്പം പുള്ളിക്കാരി എന്നെ മണ്ണൂടെ വെച്ച് കിഴിക്കുന്ന എൻ്റെ ഓർമ്മ തുടയ്ക്ക് അങ്ങനെ. അപ്പോൾ എനിക്ക് എന്തോ അല്ല, ഭയങ്കരമായിട്ട് പിച്ചി, ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു. ഞാൻ തൊണ്ടയ്ക്ക് കയറി അങ്ങ് പിടിച്ചു ഞെക്കി. അപ്പോൾ 4 വയസ്സ് 5 വയസ്സുള്ള കോച്ച, അവരെ തൊണ്ട മുറി, അവർ ആടി എൻ്റെ കണ്ണു മിഴിച്ച്, പിന്നെ അമ്മ അടി അമ്മ എപ്പോഴും അടിച്ചെന്നെ താഴെട്ടു. അങ്ങനെ ആദ്യത്തെ എൻ്റെ ഓർമ്മ അതാണ് ആശാട്ടി. പക്ഷേ പുള്ളിക്കാരി പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയതൊക്കെ കണ്ട് അടുത്ത കുറച്ച് നാൾ മുമ്പാണ് മരിച്ചത്. വലിയ സ്നേഹമായിരുന്നല്ലേ ആദ്യത്തെ അന്നത്തെ. അപ്പോഴും തൊണ്ട തിരുമ്മി പറയും പഴയ ഇതെന്ന് പറയും. അപ്പോൾ സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഗോഡ്, ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് സാറിന്? പലവർക്കും പല രീതിയിലുള്ള ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം സാർ എങ്ങനെയാണ് ദൈവത്തിനെ? ഞാൻ പ്രപഞ്ച സൃഷ്ടാവ്. പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ഞാൻ മനസ്സിലാക്കുന്ന വേഡ്, വേഡ് എന്ന് പറഞ്ഞാൽ ഊർജമാണ്. അത് ഞാൻ എൻ്റെ കൺസെപ്റ്റ് ഓപ്പണായിട്ട് പറഞ്ഞാൽ അതിന് നന്മയും തിന്മയും ഇല്ല, മണവും ഗുണവും ഇല്ല. അത് ഏതിൽ പ്രവേശിക്കുന്നു അതിന് ശക്തി വരും. പക്ഷേ ഈ മായാലോകത്ത്, അതായത് ഭൂമിയിലെ മായാലോകത്ത്, കുറച്ച് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നന്മയും തിന്മകളും ഉണ്ടാകും. നമ്മളെ അങ്ങനെയാണ് ആ പ്രപഞ്ച സൃഷ്ടാവ് അല്ലെ പ്രോഗ്രാമർ ഈ പറയുന്ന ഊർജം നമ്മളെ ഒക്കെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന നമ്മളതിനപ്പുറത്തോട് ഒരിക്കലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ഈ കാണുന്ന നക്ഷത്രങ്ങളുടെയും ഭൂമിയുടെയും അതിൻ്റെ എല്ലാം സൃഷ്ടാവ്, ഈ കാണുന്ന എല്ലാം അങ്ങനെയല്ല. തെറ്റെന്ന് പറയാനായിട്ട് എന്തെങ്കിലും ധ്യാനോ താനോ ആരോ തിരിച്ചാലും നമ്മുടെ വിവരക്കേടുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. കാരണം എന്ത് എന്ന് ആർക്കും ഒന്നും പറയാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഊർജത്തെ വിശ്വസിക്കുക. അത് ബിബ്ലിക്കലി നോക്കിയാലും അങ്ങനെ തന്നെ. ഉപനിഷത്തും രാമായണം മഹാഭാരതം എല്ലാം നമുക്ക് ഊർജത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബേസ് ഊർജം, അതിൻ്റെ ചില ജന്മ ഇതങ്ങളാണ് നമ്മൾ പറഞ്ഞ ശ്രീകൃഷ്ണന്, ശ്രീരാമന്, യേശു, ഇവരെല്ലാം. അപ്പോൾ ഇവരെല്ലാവരെയും അതിലെ നമ്മുടെ മൂർത്തി, നമുക്ക് ജനിച്ചപ്പോൾ നമ്മൾ ആ വീട്ടിലാണ് ജനിച്ചെങ്കിൽ അതിൻ്റെ നല്ല ഭാഗം, യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭാഗം അവിടുത്തെ ഉണ്ട്. നിൻ്റെ അയൽക്കാരനെ പോലെ തന്നെ സ്നേഹിക്കുക. അല്ലാതെ യേശു ക്രിസ്തുവിനെ ഒരാൾ ആരാധിച്ചു അതുകൊണ്ട് അയാൾ നല്ല എൻ്റെ കക്ഷിയാണെന്ന് പറയുകയല്ല. അല്ലാതെ അദ്ദേഹത്തിൻ്റെ തത്വത്തിൽ മറ്റുള്ളവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന പ്രക്രിയ ഇത് മതി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ ദിവസം രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും വെച്ചാൽ വൈകിട്ട് പ്രാർത്ഥിക്കും. അതെൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനാണ്. പണ്ട് 92 മുമ്പ് വരെ ഞാൻ ഇന്ന തരാമെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിന് വലിപ്പമില്ലാത്തതുകൊണ്ട് 10 എഴുതി കത്തിച്ചേക്കാം എന്നൊക്കെ, അതൊക്കെ ദോഷത്വം. പക്ഷേ നമ്മുടെ മനസ്സിന് അത് സന്തോഷം തോന്നുകയാണെങ്കിൽ അവർ ചെയ്തോട്ടെ, അവരെവിടെങ്കിലും പോകുവാണെങ്കിൽ പൊക്കോട്ടെ. പക്ഷേ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്കോ ചിന്താഗതികളിലേക്കോ അവർ മാത്രം ശരി, അവർ മാത്രം സ്വർഗത്തിലോട്ട് പോകത്തുള്ളൂ, തെറ്റാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ 2-3 കൺസെപ്റ്റുകൾ പറയും. ഒന്ന്, നിരന്തരമായ സൽക്കർമ്മങ്ങൾ പ്രതിഫലിച്ചില്ലാതെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഊർജപ്രഭാവത്തിൽ നിന്ന് ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിച്ച് ജ്ഞാനം സിദ്ധിച്ച് ഉൾക്കാഴ്ച ലഭിച്ച് അനുകൂല സാഹചര്യം സൃഷ്ടിച്ച് കർമ്മമണ്ഡലത്തെ പുഷ്ടിപ്പെടുത്തി ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയത്തിലൂടെ ശാശ്വത സമാധാനത്തിലേക്ക്, അതാണ് ശാശ്വത സമാധാനത്തിലേക്ക് പോകാം, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അവിടെ എൻ്റെ വഴികാട്ടി ആരെന്ന് വെച്ചാൽ യേശുവാണ്. പറയാൻ മടിയൊന്നുമില്ല. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ചാറ്റ് രോഗികൾ ഇപ്പം മലബാർ കയറിയല്ല, കാരണം ഓൺലൈനാണ് ഇത് നടത്തുന്നത്. ആരതൊന്നുമില്ല, നമുക്ക് അത് നിശ്ചയമല്ല. കാരണം അതെല്ലാം ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേറ്റവും ശക്തമായ ഊർജ പ്രഭാവം കൂടുതൽ ആരാധിച്ച ഏതിനെ ആരാധിക്കുന്നു അതിന് വരും. എന്ന് വെച്ചാൽ ശൗലിമലയ്ക്ക് ഇതല്ല, അവിടെ മനുഷ്യർ പോകുന്നുണ്ടോ? മനുഷ്യൻ്റെ ജീവാത്മാവുണ്ട്, ജീവാത്മാവും പരമാത്മാവും. ആ ജീവാത്മാവ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെയും സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒത്തത്. മെഡിറ്റേഷനിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ബോധോദയം കിട്ടത്തുള്ളൂ. ഇനി എളുപ്പവഴി ഒരു ബോധോദയമുണ്ട്. ഭഗവത്ഗീത പറയുന്നതും നിഷ്കാമകർമ്മം, അതായത് പ്രതിഫലിച്ചില്ലാതെ ചെയ്യുന്ന പക്ഷം. അതുപോലെ പാവമോചിക്കാനൊരു മാർഗമുണ്ട്, അതും ഭഗവത്ഗീത പറയുന്നത് തന്നെയാണ്. പാവമോചിക്കാൻ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി.
പാവം മറച്ചു കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം അത് വായിക്കുമ്പോൾ ഞാൻ ഞെട്ടി, ഇതെൻ്റെ അഭാവം മറച്ചു കിട്ടും. ഇത് തന്നെ ക്രിസ്തുവും പറഞ്ഞത്, നിങ്ങൾ മറ്റവരെ സ്നേഹിക്കും, ക്ഷമിപ്പി, ശത്രുക്കളെ സ്നേഹിപ്പി, സെയിമോ, വൺ ആൻഡ് സെയിം. അത് നമ്മുടെ ആൾക്കാർ ഉൾക്കൊള്ളാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചാൽ അത് ഇന്നത്തെ കാലത്ത് അതൊക്കെ നമുക്ക് പ്രവൃത്തി യോഗ്യമാക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ വലിയൊരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ദൈവതുല്യമായൊരു പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് സാമൂഹ്യ പ്രവർത്തനം, എവിടെ നിന്നാണ് തുടങ്ങിയത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഞാൻ വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ പിതാവിൻ്റെ വേർപാട് അതൊരു നിമിത്തമാണ്. അപ്പം എനിക്ക് നിമിത്തമാണെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിൽ കൂടെ അത് ചെയ്യാനുള്ള അഭിനിവേശം വരിക, പാഷൻ വരിക. പാഷൻ വരുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മലയാള മനോരമയിൽ ജോലിക്ക് കയറി, അവിടെ അഡ്മിനിസ്ട്രേഷൻ്റെ യൂണിറ്റിൻ്റെ ചാർജായിരുന്നു, വീക്കെൻഡ് ഓൾ ഇന്ത്യ ചാർജുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം അത്രയും ഞാൻ അതിനെപ്പറ്റി പറയാൻ കാര്യം, കംഫർട്ടബിൾ ജോലിയാണ്. 10, 26 വയസ്സ്, 25 വയസ്സുള്ളവരൊക്കെ ഇങ്ങനെ ആ ജോലി ആ പ്രായത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യം. അപ്പോഴാണ് ഈ ചാരിറ്റി ചെയ്യണമെന്നുള്ള വിളി. അപ്പോൾ എനിക്ക് തിരുവല്ലേ കുറച്ച് കച്ചവടമുണ്ട്, ശമ്പളമുണ്ട്, പക്ഷെ അത് ലിമിറ്റഡാണ്. ജോലിയിൽ എണ്ണം കൂടി വരുന്നു. അപ്പോഴാണ് ഞാൻ മേളത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം എന്നെ വന്നത്. അപ്പം അത് ഇവിടുന്ന് അത് വന്നെന്ന് ചോദിച്ചാൽ എൻ്റെ ജന്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നു മേളിൽ നിന്ന് ആ ശക്തി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പരമപിതാവല്ലേ, പരമസൃഷ്ടാവല്ലേ, പരമ ഊർജം എന്ത് വേണം വിളിച്ചോ, നീ ഇങ്ങനെ ആയി തീരണം. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും വ്യക്തമായ പ്രോഗ്രാം അദ്ദേഹം മേളിൽ നിന്ന് തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് പാൻ വെക്കൂ. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുക, അതിൽ ആസ്വാദനം കണ്ടെത്തുക. ഒരുപാട് പേർക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഒരു ഭയങ്കര താല്പര്യമുള്ളതാണ്, പക്ഷെ എല്ലാം ഒന്നും സക്സസ്ഫുൾ ആവണം എന്നില്ല. പക്ഷെ സാർ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബിസിനസ് സക്സസിൻ്റെ സാറിൻ്റെ ഒരു കീ ടു സക്സസ് എന്താണ്? ഒന്നാമത് എൻ്റെ നമുക്ക് ചെയ്യാൻ പോകുന്ന എന്ത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. രണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അഭിനിവേശം ഉണ്ടായിരിക്കണം. അപ്പം ശ്രുതിക്കിപ്പം ഗായികയാകണമെന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷേ ശ്രുതിയുടെ ശബ്ദം കൊള്ളത്തില്ലെങ്കിൽ പറ്റുമോ? അപ്പം റിയാലിറ്റി എന്നാ? അപ്പോൾ എനിക്ക് ഇത് ചെയ്യാനുള്ള ശേഷിയുണ്ടോ? അത് നമ്മളെങ്ങനെയാണ്, ചെറിയ ടെസ്റ്റ് ദോസ് എടുത്ത് പാടാൻ ആഗ്രഹിക്കുന്ന ആൾ ഒന്ന് പാടി നോക്കുക. ഇപ്പം ഞാൻ പാടാൻ ശ്രമിച്ചാൽ മിക്കവാറും ചുറ്റും നിൽക്കുന്ന കൂട്ടുകാർ സ്ഥലം വിടും, കാരണം പാടാൻ കൊള്ളത്തില്ല. അപ്പം ഞാൻ ആ പണിക്ക് പോകരുത്. അപ്പം ബിസിനസ് ചെറുതായിട്ട് തുടങ്ങുമ്പം അത് നല്ല രീതിയിലേക്ക് വരുന്നു. അതിൻ്റെ ചുറ്റും അപ്പം ഈ മറ്റേ അൽക്കമിസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് ഗൂഢാലോചന നടത്തും. അതുതന്നെയാണ് എൻ്റെ ജീവിതം സംഭവിച്ചത്. ഞാൻ 1992 തുടങ്ങുന്നു. ഒരു ബാങ്കിൽ പോലും പൈസയ്ക്ക് പോകാതെ തന്നെ എൻ്റെ മനസ്സിൽ ഐഡിയ വരികയാണ്. അതാ പറഞ്ഞ ആ ഊർജ പ്രഭാവം, അതാ ചിന്താമണ്ഡലം ശുദ്ധീകരിച്ച് ഞാനൊരു ദിവസം തന്നെ ഇരുന്ന് ഇപ്പോൾ ഇത് വന്ന ഈ സെൻറ്റൻസ് അതായത് ഇവിടുന്ന് വായിച്ചൊന്നുമല്ല, ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞത് അതെ ഓർത്തോർത്ത് പറഞ്ഞു. അത് തന്നെ ഇരുന്നപ്പോൾ എഴുതപ്പെട്ട. അപ്പം ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിക്കുകയാണ്. ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ജ്ഞാനം സിദ്ധിക്കുകയാണ്. അത് ജ്ഞാനം സിദ്ധിക്കേണ്ട എവിടുന്ന വരുന്നത്? ഞാൻ പിന്നീട് ഭഗവത്ഗീത ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ, സൽപ്രവൃത്തി ചെയ്ത് അതിൻ്റെ ഊർജ്ജ പ്രതിഫലിച്ചില്ലാത്ത പ്രവൃത്തികൾ മാത്രമേ നമുക്ക് ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിച്ച് ജ്ഞാനം സിദ്ധിക്കത്തുള്ളൂ. ജ്ഞാനം സിദ്ധിച്ചാൽ മാത്രം ഉൾക്കാഴ്ച ലഭിക്കും. ആ ഉൾക്കാഴ്ചയാണ് കടം കൊടുക്കേണ്ട എന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞതും. അതേസമയത്ത് നല്ല പരസ്യവും നല്ല കാര്യങ്ങളും കൊടുത്ത് അപ്പോൾ അത് ഇന്നാളെ ആക്കണം, അതെല്ലാം വരും ഓട്ടോമാറ്റിക്കലി. തങ്കപ്പിരിപ്പ് വരുന്നു, അങ്ങനെ ഒത്തിരി അതിശയങ്ങൾ പോലെ വരും. ചുറ്റി നിൽക്കുന്നവരെല്ലാവരും നമ്മളെ സഹായിക്കാനെത്തും. അതൊക്കെ നമുക്കങ്ങ് അതിശയം വരും. അങ്ങനെ ഒത്തിരി ഒത്തിരി മിറക്കിൾസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ യേശുവിന് ക്രെഡിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പരമ എനിക്ക് അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടി. അപ്പം ഞാൻ വീണ്ടും പ്രവർത്തികൾ ചെയ്യാൻ ഞാൻ ശക്തിപ്പെട്ട് മുന്നോട്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ ലാർജ് സ്പോർട്ടിംഗ് ബ്രാൻഡ് 2nd കൊല്ലമായി തുടങ്ങി, റയറസ്റ്റ് ആയിരിക്കും. 3rd കൊല്ലമായി, 4th കൊല്ലം, 5th കൊല്ലം. അത് കഴിഞ്ഞ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓണ്ടർപ്രണർഷിപ്പ് പ്രസിഡൻ്റ് ഒപ്പം ഓട്ടോമാറ്റിക്കലി വന്നു. പിന്നെ ജീവകാരണത്തിൽ ശക്തമായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് മറ്റു അവാർഡുകൾ പത്മശ്രീയൊക്കെ ഉൾപ്പെടെ ദൈവം തന്നു. അല്ലാതെ അതുകൊണ്ട് ആരെന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ടെങ്കിൽ സാഹചര്യ അനുകൂലതയില്ലെങ്കിൽ ആർക്കും ഇങ്ങനെ എത്താനൊക്കത്തില്ല. സാഹചര്യ അനുകൂലതയ്ക്ക് ഈശ്വരവിശ്വാസിക്ക് പറയാൻ കൃപയാണ്.
സ്വന്തം കഴിവെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ചെന്ന് ചാടും, അത് പ്രശ്നത്തിലേക്ക് പിന്നീട് പോകുന്ന എൻ്റെ വിശ്വാസം. കാരണം നമ്മളെ ഈഗോയും ഞാൻ കഴിവ് അങ്ങനെ ആ തോന്നൽ വരാതെ പ്രകൃതിയിൽ അപ്പാപ്പം കിട്ടുന്ന ശക്തിവിശേഷം അതാണ് ഊർജ്ജഭാവം. അതിന് നമ്മുടെ പ്രവൃത്തിയുടെ നന്മയാക്കി കൊണ്ടുപോകാം. അവസാനം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം, സന്തോഷം പങ്കിടാം, കൂടിയിടും, ദുഃഖം പങ്കിടാം, കുറഞ്ഞിടും. അതെ, അതുപോലെ തന്നെ മാതാ പിത ഗുരു ദൈവം ഇതിനെക്കുറിച്ചൊരു മെസ്സേജ് നമ്മുടെ പുതിയ തലമുറയോടോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോടോ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടുണ്ടാവുമോ സാറിന്? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മുടെ പ്രവൃത്തി, പുതിയ തലമുറ എനിക്ക് പറയാം, നമ്മുടെ ചിന്ത എന്നാണ് അനേകാര്യ ചിന്തകൾ കടന്നു പോകും, അതിൽ ചിലതാണ് നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറുന്നത്. ആ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർക്കൂടെ ഗുണകരമായി ചെന്നാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ, അതിൽ തുടങ്ങേണ്ടത് മാതാപിതാവ്, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ബന്ധുക്കളായ നമ്മൾക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള അവർക്ക് ആവശ്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് അവരുടെ സന്തോഷം എത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രക്രിയയുടെ പങ്കാളികൾ നമ്മളായിരിക്കണം. അപ്പോൾ ഒരുപാട് നന്ദി സാർ, ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയും തിരക്കേറിയ ഒരു സമയത്തിനിടയിലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടും, ഒരുപാട് ഒരുപാട് സക്സസ് ഇനിയും സാറിനെ തേടി വരട്ടെ. ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ മാതാപിതാ ഗുരു ദൈവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.